നമസ്കാരം ശ്രീലങ്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ ഭക്ഷ്യ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോവിഡ് വരുന്നതിനു മുൻപ് തന്നെ ശ്രീലങ്ക സാമ്പത്തിക മാന്ദ്യം നേരിട്ടിരുന്നു എന്നാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിടുന്ന വിവരം ശ്രീലങ്കയ്ക്ക് വിദേശ നാണ്യം ലഭിച്ചിരുന്ന സുപ്രധാന സ്രോതസ്സായ ടൂറിസം മേഖല താറുമാറായതിനെ തുടർന്നാണ് ഈ ദ്വീപുരാഷ്ട്രം സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങിയത് ഇതോടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം കുറയുകയും മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ഈസ്റ്റർ ദിനത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളുടെ മരണത്തിന് കാരണമായ ചാവേർ ബോംബാക്രമണം ശ്രീലങ്കയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു മാസങ്ങളോളം സന്ദർശകർ ശ്രീലങ്കയിലേക്ക് കടന്നിരുന്നില്ല പിന്നീട് ചെറിയ രീതിയിലുള്ള ചലനങ്ങൾ ടൂറിസം മേഖലയിൽ ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് വില്ലനായി കൊറോണ എത്തിയത് ഇതോടെ ടൂറിസം വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിഷ്ഫലമായി അതേസമയം പ്രാദേശിക കടത്തിനു പുറമെ ഈ വർഷം അവസാനിക്കുന്നതിനു മുൻപ് ശ്രീലങ്ക മൂന്ന് ബില്യൺ ഡോളർ വിദേശ കടം അടക്കേണ്ടതുണ്ടെന്നാണ് സെൻട്രൽ ബാങ്ക് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് കരുതൽ വിദേശ നാണ്യത്തിന്റെ കരുതൽ ശേഖരം പുനർനിർമ്മിക്കാൻ ശ്രീലങ്ക ഈ വർഷം ആദ്യം ചൈനയിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ സ്വാപ്പ് നേടിയിരുന്നു കൂടാതെ ഇന്ത്യയിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളറിന്റെ സ്വാപ്പ് ഓഗസ്റ്റിൽ ലഭിച്ചിരുന്നു സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ശ്രീലങ്കയ്ക്ക് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൽ നിന്ന് നൂറ്റി മില്യൺ ഡോളർ സ്വാപ്പ് വഴിയും കൂടാതെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പ്രത്യേക പണം പിൻവലിക്കാനുള്ള വ്യവസ്ഥയിൽ നിന്ന് എഴുന്നൂറ്റി മില്യണും നൽകി കോവിഡ് മുൻനിര്ത്തി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രീലങ്കയ്ക്ക് കഴിയുമെന്നാണ് വേൾഡ് ബാങ്ക് അഭിപ്രായപ്പെടുന്നത് അതിനായി വിവിധ നയങ്ങളുടെ എഫ്ഡിഐ ആകർഷിക്കാനാണ് വേൾഡ് ബാങ്ക് ആവശ്യപ്പെടുന്നത് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ശ്രീലങ്ക നിലവിൽ തൊണ്ണൂറ്റിയൊൻപതാം സ്ഥാനത്താണുള്ളത് ഇതിനു പുറമെ അടുത്ത രണ്ട് ദശകത്തിനുള്ളിൽ ശ്രീലങ്ക പതിനൊന്നായിരം മെഗാവാട്ട് പവർ സോളാർ പ്ലാന്റുകൾ വഴി നിർമ്മിക്കണമെന്നും വേൾഡ് ബാങ്ക് ആവശ്യപ്പെടുന്നുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സാഹചര്യത്തില് കേരളം ശ്രീലങ്കയാകുമെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് സാധ്യതയില്ലെന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ നിരീക്ഷണം